നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പിന് 4 ആഴ്ച മാത്രം ശേഷിക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജനപിന്തുണയിൽ അപ്രതീക്ഷിത വർധന. നിലവിലുള്ള സർക്കാരിലെ ധനമന്ത്രിയും ഉപചാൻസലറുമായ ഒലാഫ് ഷോൾസാണ് SPD ചാൻസലർ സ്ഥാനാർത്ഥി. ചാൻസലർ അംഗല മെർക്കലിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി അർമിൻ ലാഷറ്റാണ് മത്സരിക്കുന്നത്. ഇരുവർക്കും കനത്ത വെല്ലുവിളിയായി ഗ്രീൻ പാർട്ടി പ്രതിനിധി അന്നലേന ബേർബോക്കും രംഗത്തുണ്ട്. നിലവിൽ 24% വോട്ടർമാരുടെ പിന്തുണയാണ് SPD CDUവിനെ അപേക്ഷിച്ച് 3 പോയിന്റ് അധികമാണിത്. ഗ്രീൻ പാർട്ടിക്ക് 17% പേരുടെ പിന്തുണയാണ് അഭിപ്രായ സർവേകളിൽ വ്യക്തമാകുന്നത്. 4 ടേമായി ഭരണത്തിലിരിക്കുന്ന അംഗല മെർക്കൽ പിന്മാറുമ്പോൾ പകരക്കാരനായി അർമിൻ ലാഷറ്റിന് ഈ സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുമോ എന്ന ആശങ്ക പാർട്ടി വൃത്തങ്ങളിൽ ഇപ്പോൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ SPD കൂടി പിന്തുണയോടെയാണ് CDU CSU സഖ്യം സർക്കാർ രൂപീകരിച്ച് ഭരിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം SPD പുതിയ സഖ്യത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ജർമ്മൻ ചാൻസലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിൽ നടത്തിയ ടെലിവിഷൻ സംവാദത്തിൽ അഫ്ഗാനിസ്ഥാൻ സംഘർഷവും ചർച്ചയായി. പാശ്ചാത്യ ലോകത്തിനും ജർമ്മനിക്കും കൂടി സംഭവിച്ച ദുരന്തമാണ് അഫ്ഗാനിസ്ഥാനിലെ എന്ന് CDU സ്ഥാനാർത്ഥി അർമിൻ ലാഷറ്റ് വിലയിരുത്തി. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പൗരന്മാരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജർമ്മൻ സർക്കാർ ഒഴിഞ്ഞു മാറരുതെന്നാണ് ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി ബേർബോക്ക് ആവശ്യപ്പെട്ടത്. താൻ നേതൃത്വം നൽകുന്ന സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നാറ്റോയോട് പ്രതിബദ്ധത പുലർത്തുമെന്നാണ് SPD സ്ഥാനാർത്ഥി ഷോൾസ് വ്യക്തമാക്കിയത്. ഇനി കൊറോണ പട്ടികയിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ പുതിയ കൊറോണ അണുബാധകളുടെ കഴിഞ്ഞ 7 ദിവസത്തെ സംഭവ നിരക്ക് 75.8 ഉയർന്നിട്ടുണ്ട്. RKA കണക്കനുസരിച്ച് 4559 പുതിയ അണുബാധകരെയും 10 മരണങ്ങളുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും മരണസംഖ്യയുടെ ഗതി കുറയുകയാണ്. പകർച്ചവ്യാധിയുടെ തുടക്കം മുതൽ താരതമ്യപ്പെടുത്തുമ്പോൾ പ്രധാനമായും വാക്സിനേഷന്റെ പുരോഗതിയിൽ മരണനിരക്ക് തുലോം കുറവാണ്. ആയുധ വ്യാപാരത്തിന്റെ കണക്കുകൾ ജർമ്മൻ സാമ്പത്തിക മന്ത്രാലയം പുറത്തുവിട്ടപ്പോൾ ഏറ്റവും വലിയ ഉപഭോക്താവ് ഹംഗറിയായി. 2nd സ്ഥാനത്ത് അമേരിക്കയാണ് നിൽക്കുന്നത്. 22 ബില്യൺ യൂറോയുടെ ആയുധങ്ങളാണ് ജർമ്മനിയിൽ നിന്ന് 1 വർഷം കയറ്റുമതി ചെയ്യാൻ ലൈസൻസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഹംഗറി വാങ്ങിയത് 2.66 ബില്യൺ യൂറോ മതിക്കുന്ന ലൈസൻസാണ്. US 2.36 ബില്യൻ്റേത്. ആയുധ വിൽപ്പനയുടെ യഥാർത്ഥ കണക്കല്ല ലൈസൻസ് ഇനത്തിലുള്ള വരുമാനത്തിലൂടെ ലഭ്യമാകുന്നത്. ഭാവിയിൽ വാങ്ങാനുള്ളത് കൂടി ചേർത്തുള്ള കണക്കാണിത്. വികസന രാജ്യങ്ങളിലേക്കുള്ള ആയുധ വിൽപ്പനയിൽ 1.8 ബില്യൺ യൂറോയുടേതായിരുന്നത് 3.26 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നത് എരിതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമാണെന്ന് ഇടതുപക്ഷ പാർട്ടികൾ ആരോപിച്ചു. ഇറ്റാലിയൻ മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. റോമിലുള്ള സെംബിയോണ സ്റ്റാഴ്സ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവോണം കേരളത്തനിമയിൽ ശ്രദ്ധേയമായി. അലിക്കിറ്റലി പ്രസിഡന്റ് ജെയിംസ് മാവേലിൽ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചീഫ് കോർഡിനേറ്റർ ബിനോയ് കരവാളൂർ അധ്യക്ഷത വഹിച്ചു. അലിക്കിറ്റലി സെക്രട്ടറി ബെന്നി വെട്ടിയാടൻ, KCAI പ്രസിഡന്റ് ജോജി അച്ചേട്ട്, സെംബിയോണ രക്ഷാധികാരി ബേബി കോഴിക്കോടൻ എന്നിവർ പ്രസംഗിച്ചു. ഓണ കലാകായിക പരിപാടികളും സ്വാതേറിയ കേരള തനിമയോടെയുള്ള ഓണസദ്യയും ആഘോഷത്തെ കൊഴുപ്പുള്ളതാക്കി. മലയാളികളുടെ കലാകായിക സാംസ്കാരിക മേഖലകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സംഘടനയാണ് റോമിലെ സെംബിയോണ സ്റ്റാഴ്സ്. ഈ വാർത്ത ഞങ്ങൾക്ക് നൽകിയത് റാഡിൻ ഡേവി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതാക്കളുമായി ഫ്രഞ്ച് അധികൃതർ ചർച്ച നടത്തി വരികയാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ സ്ഥിരീകരിച്ചു. എന്നാൽ ഇത് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കൽ അല്ലെന്നും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭീകരതയെ നിരാകരിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും മാക്രോൺ വിശദീകരിച്ചു. അതേസമയം ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇറാഖിലെ പഴയ ശക്തി കേന്ദ്രമായ മൊസൂൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ സന്ദർശിച്ചു. ഇറാഖിൽ തുടരുന്ന ഫ്രഞ്ച് സേനയെ പിൻവലിക്കില്ലെന്ന് മാക്രോൺ വ്യക്തമാക്കി. തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൊസൂളിനെ ISൽ നിന്ന് മോചിപ്പിച്ച് 3 വർഷത്തിന് ശേഷമാണ് മാക്രോണിന്റെ സന്ദർശനം. ഇറാഖിലെ വൈവിധ്യമാർന്ന ഗോത്രപരവും മതപരവുമായ സമുദായങ്ങൾ കൂടിച്ചേരുന്ന ഇടമാണ് മൊസൂൾ. ഈ വർഷം ഫ്രാൻസിസ് പാപ്പ ഇവിടം സന്ദർശിച്ചിരുന്നു. മാക്രോണിന്റെ മൊസൂൾ സന്ദർശനം മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള പിന്തുണയെ അടയാളപ്പെടുത്തുന്നതാണ്. മൊസൂളിലെ അവർ ലേഡി ഓഫ് ദ പള്ളിയും അദ്ദേഹം സന്ദർശിച്ചു. ISമായുള്ള പോരാട്ടത്തിനിടെ തകർന്ന ഈ പള്ളി യുനെസ്കോയുടെ നേതൃത്വത്തിൽ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ മേഖലയിലെ ഫ്രഞ്ച് ഭാഷയിൽ അധ്യയനം നടത്തുന്ന ക്രിസ്ത്യൻ സ്കൂളുകൾക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന മൊസൂളിലെ മുസ്ലിം പള്ളിയായ അൽ നൂറിയും അദ്ദേഹം സന്ദർശിച്ചു.
$50 മില്യൺ പുനരുത്ഥാന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവസാന ബ്രിട്ടീഷ് സൈനികരും തിരിച്ചെത്തിക്കഴിഞ്ഞെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. ദുഷ്കരമായ ദൗത്യം വീരോചിതമായി പൂർത്തിയാക്കിയതായി അദ്ദേഹം വെളിപ്പെടുത്തി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് അവസാന ബ്രിട്ടീഷ് സൈനികരെയും വഹിച്ച് വിമാനം പറന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് അവസാന സിവിലിയൻ വിമാനവും ബ്രിട്ടനിലേക്ക് പുറപ്പെട്ടിരുന്നു. 14,000 ഇതിനകം രാജ്യത്തെത്തിച്ചതായി ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ന്യൂസിലാൻഡിൽ ഫൈസർ വാക്സിൻ എടുത്ത യുവതി മരിച്ചത് രാജ്യത്ത് ആശങ്കയുണർത്തി. മരണകാരണം വാക്സിന്റെ പാർശ്വഫലമെന്ന് കരുതപ്പെടുന്നു. ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യ മരണമാണ്. COVID-19 ഫൈസർ ബയോൺടെക് വാക്സിൻ സ്വീകരിച്ച യുവതിയാണ് വാക്സിൻ സ്വീകരിച്ച ഏതാനും ദിവസങ്ങൾക്കകം മരിച്ചത്. യുവതിയുടെ പ്രായം വെളിപ്പെടുത്തിയിട്ടില്ല. ഫൈസർ വാക്സിൻ സ്വീകരിക്കുന്നവരിൽ അത്യപൂർവമായി സംഭവിക്കുന്ന മിയോ കാർഡറ്റീസ് ആണ് മരണകാരണമെന്ന് വാക്സിൻ സുരക്ഷാ നിരീക്ഷണ ബോർഡ് വിലയിരുത്തി. ഹൃദയപേശികൾക്ക് വീക്കമുണ്ടാവുകയും രക്തം പമ്പ് ചെയ്യുന്ന അളവ് താഴ്ന്ന് ഹൃദയമിടിപ്പിൽ വ്യതിയാനം വരികയും ചെയ്യുന്ന അവസ്ഥയാണ് മിയോ കാർഡറ്റീസ്. മരണത്തിന്റെ പ്രധാന കാരണം വാക്സിന്റെ പാർശ്വഫലമുണ്ടായ മയോ കാർഡറ്റീസ് തന്നെയാണെന്ന് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ട്. ഫൈസർ, ജാൻസൺ, അസ്ട്രാസെനേക്ക തുടങ്ങിയ വാക്സിനുകൾക്ക് ന്യൂസിലാൻഡിൽ അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് വിതരണത്തിന് അനുമതി ഫൈസറിന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. തീവ്ര ചുഴലിക്കാറ്റായ ഐഡ ന്യൂ ഓർലിയൻസിൽ കരതൊട്ടു. വ്യാപക നാശം വിതച്ചുകൊണ്ടാണ് ഐഡ ആഞ്ഞടിക്കുന്നത്. മണിക്കൂറിൽ 240 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റിന്റെ ശക്തി. അമേരിക്കൻ സംസ്ഥാനമായ ലൂസിയാനയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഐഡ വിതയ്ക്കുന്നത്. മിക്ക ഇടങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ്. ലൂസിയാനയിൽ 750,000 വീടുകളിൽ നിലവിൽ വൈദ്യുതി വിതരണം ഇല്ലാതായിട്ടുണ്ട്. ഇത് പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ചുഴലിക്കാറ്റിനെ തുടർന്ന് ലൂസിയാനയിലും മിസിസിപ്പിയിലും പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി അടിസ്ഥാനപരമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും താലിബാനുമായി ബന്ധം സ്ഥാപിക്കണമെന്നും അമേരിക്കയോട് ചൈന അഭ്യർത്ഥിച്ചു. അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് തീവ്ര ഗ്രൂപ്പുകളുടെ പുനരുജ്ജീവനത്തിന് അവസരം നൽകുമെന്നും ചൈന ആവർത്തിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രിയും US സ്റ്റേറ്റ് സെക്രട്ടറിയും ടെലിഫോണിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ പരാമർശമായത്. ഇന്ത്യയുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് കേന്ദ്ര സർക്കാർ നീട്ടി. COVID-3 തരംഗ ഭീഷണി നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. September 30 വിലക്ക് നീട്ടിയിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര കാർഗോ വിമാനങ്ങളെയും DGCA അംഗീകാരമുള്ള ചില വിമാന സർവീസുകളെയും വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ വ്യോമയാന മന്ത്രാലയം 28 രാജ്യങ്ങളുമായി എയർ ബബിൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ജർമ്മനി, UK, USA, UAE, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിലുണ്ടെങ്കിലും രണ്ടാം തരംഗത്തെ മുൻനിർത്തി ചില രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasionLine.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ പുതിയ സംഗീത ആൽബമായ തൊയിലുണരും തിരുവോണം എന്ന സംഗീത ആൽബം തിരുവോണ ആൽബം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.